കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, കമൻറ്റുകളൊക്കെ ചെയ്തിരുന്നു, കുഴപ്പമില്ലാത്ത എക്സാമാണെന്ന് പറഞ്ഞു. അപ്പോൾ 23/11/2019 വി ഇയുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് സി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്. ഇതിലെ മാത്സും ഇംഗ്ലീഷും നമ്മൾ വേറൊരു വിഭാഗത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട്. ഇതിൽ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകൽ മാത്രമേ ഉള്ളൂ. ഇതിലെ മാത്സും ഇംഗ്ലീഷും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 1-ാമത്തെ ചോദ്യം മുതൽ 20-ാമത്തെ ചോദ്യം വരെ മാത്സ് ആണ്. മാത്സിൻ്റെ വിശദമായ വീഡിയോ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. 1-ാമത്തെ ചോദ്യം 3, 5, 6, 7, 9, 9 ശേഷം വരുന്ന സംഖ്യ ഇത് 12 ആണ്. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് എന്നുള്ളതാണ്, 10 കിലോമീറ്റർ. ഇനി 3-ാമത്തെ ചോദ്യം എന്ന് പറയും 4 × 3 = 68 ആണ്. എങ്കിൽ 1 × 3 = 62 ആണ്. 3 × 3 = 62 ആണെങ്കിൽ 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? ആ ബന്ധങ്ങളാണ്, അതൊക്കെ നമുക്ക് വിശദമാക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നുള്ളത് YPOFP എന്ന് എഴുതാമെങ്കിൽ പെൻസിൽ എന്നുള്ളത് എങ്ങനെയായിരിക്കും എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കുക നിങ്ങൾ. ആൻസർ PRFPDKM എന്നുള്ളതാണ്. ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? 165. നമുക്കത് വിശദമായിട്ട് പറയാം അടുത്ത ക്ലാസ്സിൽ. 6-ാമത്തെ ചോദ്യം ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസം എത്ര തവണ കാണിക്കുമെന്നുള്ളതാണ്. 2 തവണയാണ്. 7-ാമത്തെ ചോദ്യം എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്, അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്, എങ്കിൽ എയുടെ പ്രായം എത്ര? 6 എന്നുള്ളതാണ്. 8-ാമത്തെ ചോദ്യം ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. അപ്പോൾ സ്ത്രീയും അയാളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അമ്മ എന്നുള്ളതാണ്. രാജുവിൻ്റെ ജന്മദിനം August 11. ബാബുവിൻ്റെ ജന്മദിനം രാജുവിനേക്കാൾ 11 വയസ്സ് ഇളയതാണ്. അപ്പോൾ ഒരു പ്രത്യേക ദിവസം വർഷത്തിൽ സ്വാതന്ത്ര്യ ദിനം, അതായത് August 15 തിങ്കളാഴ്ച ആയിരുന്നു എങ്കിൽ ആ വർഷം ബാബുവിൻ്റെ ജന്മദിനം ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് 9. അപ്പോൾ ഞായറാഴ്ച ആയിരിക്കും. 10-ാമത്തെ ചോദ്യം എനെ നമ്മൾ പ്ലസ് ആയിട്ടും ബീനെ മൈനസ് ആയിട്ടും സീനെ ഇൻറ്റു ആയിട്ടും ഡീനെ ഹരിക്കലായിട്ടും കാണുകയാണെങ്കിൽ 5C, 7B, 5A, 6D, 3 എന്ന് പറയുന്നത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 32 കിട്ടിയിരിക്കും. 1√221²-220² എന്ന് പറയുന്നത് എത്രയാണ്? 221 ആണ്. 12-ാമത്തത് 1√1 × 1/2 × 1/3 × 1/4 × 1/5 എന്ന് പറയുമ്പോൾ അത് എത്ര ആയിരിക്കും എന്നുള്ളതാണ് 12-ാമത്തെ ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. ഇനി 13-ാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ 20%-30% എന്ന് പറയുന്നത് 12 ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞത് 200 ആയിരിക്കും. 14-ാമത്തെ ചോദ്യം ഒരു വാച്ച് 15% ലാഭത്തിൽ വിൽക്കുകയാണ്. അത് 600 രൂപക്കാണ് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ എന്ത് വിലക്കാണ് വിറ്റത്? 460 രൂപക്കാണ് അത് വിറ്റിട്ടുള്ളത്. 15-ാമത്തെ ചോദ്യം 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാലാണ് 3 വർഷം കൊണ്ട് 13,310 രൂപയാകുക? 10,000 രൂപ നിക്ഷേപിച്ചാലാണ്. രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:1 ഇവിടെ പറയുന്നത്. അവരുടെ പ്രായങ്ങൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ 40 കിട്ടുമെന്ന് പറയുന്നു. 10 വർഷം കൊണ്ട് അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കും? 5:7 ആയിരിക്കും. അതുപോലെ 17-ാമത്തെ ചോദ്യം മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിന് 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കുന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ ആൻസർ. നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വല്ല കറപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടുന്നതാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. 18-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രകാശനും രമേശനും തമ്മിൽ ചേർന്നൊരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. പ്രകാശൻ മാത്രം ഒരു ജോലി ആ ജോലി ചെയ്യുകയാണെങ്കിൽ 30 ദിവസം കൊണ്ടാണ് തീർക്കുക, എങ്കിൽ രമേശൻ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ് 20-ാമത്തെ ചോദ്യം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. 19-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം ആയിരുന്നു. അധ്യാപകരും കൂടി പരിഗണിച്ചാൽ ശരാശരി 22 ആകും, അഥവാ 2 കിലോഗ്രാം കൂടുകയാണ് ചെയ്യുക, എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്രയായിരിക്കും എന്നുള്ളതാണ് 19-ാമത്തെ ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 77 ആണ്. ഇനി
8.5 സെൻറ്റിമീറ്റർ നീളം, 7.5 സെൻറ്റിമീറ്റർ വീതി, 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കനവുള്ള മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും എന്നുള്ളതാണ്. 216 ആൻസർ എന്ന് പറയുന്നത്. 21-ാമത്തെ ചോദ്യം, കോറമൻഡൽ തീരം ഇന്ത്യയുടെ ഏത് തീരദേശവുമായി ബന്ധിപ്പിക്കുന്നു? കിഴക്കൻ തീരദേശ മേഖലയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. മറ്റൊന്ന്, വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് കിസാൻ മസ്ദൂറാണ്. 23-ാമത്തെ ചോദ്യം, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് 23-ാമത്തെ ചോദ്യം. നവംബർ 1, 2012. ഇനി 24-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ നേഗിയാണ്. ഇനി 25-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് എന്നുള്ളതാണ് 25-ാമത്തെ ചോദ്യം. ഡിസംബർ 10. ഇനി 26-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് എന്നുള്ളതാണ് രംഗനാഥ മിശ്ര. ആൻസർ രംഗനാഥ മിശ്ര. GST നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് 27-ാമത്തെ ചോദ്യം. 2017 ജൂലൈ 1. താഴെ കൊടുത്തിരിക്കുന്നത് പ്രത്യക്ഷ നികുതി ഏത് എന്നുള്ളതാണ് 28-ാമത്തെ ചോദ്യം. ആൻസർ ഭൂനികുതിയാണ് പ്രത്യക്ഷ നികുതി. 20 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നത് നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലയായിട്ട് ബന്ധിപ്പിക്കുന്നു? 3 മേഖലയായിട്ട് ബന്ധിപ്പിക്കുന്നു. സാർക്ക് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എലിയുടെ ശരീരത്തിലെ ക്രോമസോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 42. മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്ന ന്യൂനത കൃഷി രീതി ഹൈഡ്രോപോണിക്സാണ്. പുനരുജ്ജീവന ശക്തിയുള്ള ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് കരളാണ്. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാടാണ്. 37, സമുദ്രത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. 38, ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് ബിസ്മത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സിങ്ക്. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ആറ്റത്തെ സൗരയൂഥ മാതൃകയിൽ അവതരിപ്പിച്ചത് അതാണ് 41, ലൂതർഫോർഡ്. താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്രിൻ്ററാണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. 45, താഴെ പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ് ആണ്. 46-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയും പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണെന്നാണ്? ബ്രിട്ടനാണ്. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് കൂട്ടിച്ചേർത്തതാണ് ഭേദഗതിയിലൂടെ. Article 51 ആണ്. ഭരണഘടനയിൽ ആത്മാവും ഹൃദയവും എന്ന് 32-ാമത്തെ വകുപ്പിനെ വിശേഷിപ്പിച്ചത് B.R. അംബേദ്കറാണ്. അതുപോലെ സ്വത്താവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും നീക്കിയത് 44-ാം ഭേദഗതിയിലൂടെയാണ്. പ്രത്യേക ഭരണഘടന പദവി നിലനിൽക്കുന്നത് ജമ്മുകാശ്മീർ അല്ല, മറിച്ച് നാഗാലാൻഡാണ്. ICC വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നത് 2019 നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. ചാമ്പ്യന്മാരും ഇംഗ്ലണ്ട് തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. 2018 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയത് ഫ്രാൻസ് ആണ്. ക്രൊയേഷ്യക്കെതിരെ ഫ്രാൻസ് ആണ് വിജയം കൈവരിച്ചത്. 54-ാമത്തെ ചോദ്യം, നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ല. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ കൂടുതൽ കാലം അംഗമായ വ്യക്തി എന്ന് പറയുന്നത് KM മാണി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം ലഭിച്ച കേരള കലാരൂപമാണ് കൂടിയാട്ടം. 56. ഇനി 57 എന്ന് പറയുന്നത് 2018 വയലാർ അവാർഡ് നേടിയ കൃതി എന്ന് പറയുന്നത് ഉഷ്ണരാശി. ഇനി 58, ഇറാനി ട്രോഫി എന്ന് പറയുന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റാണ്. 59 എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ഷൈനി വിൽസൺ ആണ്. ഇനി 60, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയലാണ്. 61, ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡാണ്.
62 കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. ജിസിയ എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ രാജാവ് അക്ബറാണ്. ഇന്ത്യയുടെ ആണവോർജ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ്. അതുപോലെ 65 കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. നമ്മൾ ഇന്ന് ഇതിന് തൊട്ട് മുമ്പ് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് വിപ്ലവമായിരുന്നു. 10-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത്. 10-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9 എന്ന് തുടങ്ങിയ ക്ലാസ്സുകളുടെ KCRT പുസ്തകങ്ങളും അതുപോലെ തന്നെ +1, +2 ഹിസ്റ്ററിയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. SLC വരെയുള്ളതാണെങ്കിൽ 8, 9, 10. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് കാണാവുന്നതാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ സമ്മേളനം എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയ ശിലയാണ്. അതുപോലെ 67 ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത് ഹാർമെറ്റിലാണ്. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്നത് USA ആണ്. അതുപോലെ 69 ദരാദലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോടൂർ രേഖയാണ്. 70 ആഗോളതാപനം അതുമായി ബന്ധപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബണാണ്. പലപ്പോഴും റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. 71 ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പുറകെ വിടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കൂടുതലായി ഇതിലേക്ക് ശ്രദ്ധ ചെലുത്താത്. 91 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മലയാള ഗ്രാമറിൽ നിന്നാണ്. കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് ഏത് നോവലിൻ്റെ കഥാപാത്രമാണ് എന്നുള്ള 91 ഗുരുസാഗരാണ്. കേരള കാളിദാസൻ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അതുപോലെ 53 തൃക്കോട്ടൂർ പെരുമ എന്ന് പറയുന്ന UA ഖാദറിൻ്റെ ചെറു കഥയാണ്. ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് മുമ്പ് ചർച്ച ചെയ്തതാണ് സന്തോഷ് എച്ചിക്കാനാണ്. ഞാൻ സഹായിക്കുമെന്ന ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഞാൻ സഹായിക്കുമെന്നതിൻ്റെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് പറയുക? ഐ വിൽ അസിസ്റ്റ് എന്നുള്ളതാണ്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നതിന് യോജിച്ച പദം ഏതാണ്? താഴെ നഷ്ടപ്പെട്ട തോർത്ത് വിലപിക്കുക എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നതിൽ സർവനാമം എന്ന് പറയുന്നത് ഏതാണ്? അവൾ എന്ന് പറയുന്നതാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം, സന്ധികളുടെ ക്ലാസ്സൊക്കെ പറഞ്ഞിരുന്നു, തിരുവാതിര എന്നുള്ളതാണ് ആഗമസന്ധി. 99 ശരിയായ പദം ഏത് എന്നുള്ളതാണ്, ഉത്പതിഷ്ണു എന്ന് പറയുന്ന ബി ഓപ്ഷനാണ്. 10 ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പെട്ടെന്ന് കൊലയാളി എന്ന് എഴുതി പോകും, ഭക്ഷിക്കുന്നവനാണ് പദം, ശ്രദ്ധിക്കുക. എക്സാം എഴുതിയ ആളുകൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല മാർക്ക് കിട്ടിയവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. പിന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ മുമ്പിൽ LDC ഓഫീസ് അറ്റൻഡ് പോലുള്ള ഒരുപാട് എക്സാമുകൾ കിടക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഉയർന്ന മാർക്ക് നേടാനുള്ള ഒരു ടൂളായിട്ട് മാത്രം നിങ്ങളിതിനെ കാണുക. ഇത് മുന്നിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിനെ നിരന്തരമായിട്ട് പരിശീലനത്തിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ എക്സാം എഴുതിയ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, അതിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കും ഇതിൻ്റെ ഉപകാരം കിട്ടട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, മാർക്കുകളൊക്കെ അറിയിക്കുക, സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.